ആദ്യം ഞാൻ, പിന്നെ കുട്ടികൾ. രാജീവിനെ സ്വന്തമാക്കാൻ എല്ലാ കെട്ടുപാടുകളും അവൾ വെട്ടിമാറ്റും. എന്തൊക്കെ ചെയ്താലും ഞാൻ മനസ്സ് വെക്കാതെ എന്നെ സ്വന്തമാക്കാൻ അവൾക്ക് കഴിയില്ലല്ലോ. രാജീവേട്ടാ, അതിനൊക്കെ അവൾ വഴി കണ്ടുപിടിച്ച് കാണും. എനിക്ക് എനിക്കിപ്പോ പേടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത. അവർക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കാനും തയ്യാറാ. എന്റെ ജീവിതം അവൾ കൊണ്ടുപോയി, ഇനി എന്റെ ജീവനും കൂടി കൊണ്ടുപോയിക്കോട്ടെ. നീ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത്? ശാരീരിക ഒഴിവാക്കാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനിടയിൽ മരണത്തെ കുറിച്ച് പറയാതെ. ഇവിടെ ഒരു മരണം സംഭവിക്കും രാജീവേട്ടാ, എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. പക്ഷെ എന്റെ മക്കൾക്കൊരു ആപത്തും സംഭവിക്കരുത്. അവരെ വെറുതെ വിടണമെന്ന് രാജീവേട്ട ശാരിയോട് പറയണം. രാജീവേട്ടൻ പറഞ്ഞ അവള് കേക്കും. രാജീവേട്ട, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കരുത്. ഒരു ജീവൻ പോലും ബലി കൊടുക്കാതെ നമ്മൾ നമ്മുടെ ജീവിതം തിരിച്ചുപിടിക്കും. പയർ നിറച്ചു കുടിച്ചോ കേട്ടോ, വയറ്റിന്ന് പോകുമല്ലോ. എണീറ്റ് നടക്കാൻ വയ്യല്ലോ എന്നൊക്കെ ഓർത്ത് കഴിക്കാതിരുന്നാലേ സ്ഥിരമായിട്ട് ഇവിടെ തളർന്നു കിടക്കത്തേ ഉള്ളൂ. മോളെ, ദൈവസഹായം ഉണ്ടായിരുന്നതുകൊണ്ടാ ശാരി ഇന്നലെ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ വെടിയുണ്ട് കേറി അവൾ ഇന്നലെ തന്നെ തീർന്നേനെ. എങ്കിലേ കുടുംബം രക്ഷപ്പെട്ടേനെ. കൊല്ലാൻ ഇറങ്ങിയവരൊക്കെ വേറെ ആരുടെയെങ്കിലും കൈകൊണ്ട് ചത്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ രാജീവൻ സാറിനെ കൊല്ലാനാണോ ശാരിയെ കൊല്ലാനാണോ വെടിവെച്ചെന്ന് ഒരു പിടിയില്ല. കേസും ചക്കച്ചുളയൊന്നും വേണ്ടെന്നാ തീരുമാനം. പോലീസ് വന്നാലേ രണ്ടു പെണ്ണും കൂടെ കഴിയുന്ന രാജീവൻ സാറിനെ ചോദ്യം ചെയ്യൂലേ? മുൻ ഭാര്യയെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാ എന്തു മറുപടി പറയും? ഉത്തരമൂട്ടി പോവില്ലേ? ഇത്തിരി കൂടെ കുടിക്കേ. വേണ്ടേ? ആ എന്നാ പിന്നെ വേണ്ട. എടി മോളെ, ശാരിയെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അവള് പറയുന്നതേ ആശുപത്രിയിലെ ചെലവ് മുഴുവനും നടത്തിയത് അവളാണെന്ന്. ആ ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. നിന്നെ ചികിത്സിക്കാൻ 50,000 രൂപ തന്നില്ലേ, അതിനാ ഇത്ര അങ്ങോട്ട് നീളിപ്പ്. എത്ര കിട്ടിയാലും അമ്മയുടെ ആർത്തെ തീരില്ല. നിനക്കറിയില്ലേ മോളെ, നമ്മുടെ നന്ദി സ്നേഹമൊക്കെ അവര് തന്ന കാശ് തീരുന്നിടം വരെ മാത്രം. ആ വെടിവെപ്പിൽ ചാരി അങ്ങ് ചത്താലും കുഴപ്പമില്ലായിരുന്നു. നമ്മളെ ഈ വീട്ടിൽ നിന്ന് രാഗി ഇറക്കി വിടാതിരുന്ന മതിയായിരുന്നല്ലേ. മേഡം, രുദ്രൻ കുറച്ച് ദിവസത്തെ അവധി കൂടി വേണമെന്നാ പറയുന്നത്. ഇപ്പൊ അങ്ങ് തീർത്തുതരാന്ന് പറഞ്ഞ അഡ്വാൻസ് വാങ്ങി പോയതല്ലാതെ ഇതുവരെ ഒരു മൂവ്മെന്റ് ഉണ്ടായില്ലല്ലോ. അയാൾ താമസിക്കുന്ന സ്ഥലം, സ്ഥിരമായി പോകുന്ന ഇടം, യാത്ര ചെയ്യുന്ന വഴി, ഇങ്ങനെ പല കാര്യങ്ങളും വിശദമായി പഠിച്ചതിന് ശേഷമേ പ്ലാനിംഗ് നടത്തി സ്പോട്ട് നിശ്ചയിക്കാൻ പറ്റൂ. ഞാൻ അന്നേ പറഞ്ഞില്ലേ സമയം പ്രധാനമാണെന്ന്. ഒരു കാര്യമേറ്റാൻ അത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് പ്രൊഫഷണൽസിന്റെ രീതി. അതുകൊണ്ട് ഒരു നാടൻ തോക്കും കൊടുത്തൊരു സാധാ ഗുണ്ടയക്കാതെ നിങ്ങളെപ്പോലെയുള്ള വിദഗ്ധർക്ക് പറയുന്ന തുക കൊടുത്ത് പണി ഏൽപ്പിക്കുന്നത്. മാഡം, ജയചന്ദ്രന്റെ റൊട്ടീൻ എന്താണെന്നറിയാൻ ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ റിപ്പോർട്ട് തന്നാലുടൻ സംഭവം നടക്കും. അല്ലാതെ ഞാൻ നേരെ ചെന്നങ്ങ് വെടിവെച്ചാൽ ആ സെക്കൻഡിൽ പിടിവീഴും. കേരള പോലീസാ, സത്യം തെളിയിക്കാൻ അവരെന്നെ ഇടിച്ച് പിഴിയും. സഹികെട്ട് ഞാൻ മാഡത്തിന്റെ പേര് പറഞ്ഞാൽ രുദ്ര, ചിലപ്പോ പറഞ്ഞു പോകും മാഡം. പിന്നെ മാഡത്തിന് കൊട്ടാരത്ത് നിന്ന് ജയിലിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാ ആവശ്യമായ സമയം വേണമെന്ന് പറഞ്ഞത്. ശരി, വളരെ സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ നീക്കാൻ. അത് പരമാവധി വേഗത്തിലാക്കാനും നോക്കണം. ഏറ്റു മാഡം. ഇനി നമ്മൾ കാണുന്നത് ജയചന്ദ്രന്റെ മരണ വാർത്ത ആഘോഷിക്കാനായിരിക്കും. ശരി, ചെല്ല്.
പറയമ്മേ. തീ അങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കുക. പക്ഷിക്കുട്ടി കിടന്ന് പക്ഷിക്കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. അവർക്ക് പറന്നുപോയ പോരെ. പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ പ്രായമായിട്ടില്ലല്ലോ. അമ്മയ്ക്കാണെങ്കിൽ അവരെ ഉപേക്ഷിച്ചു പോവാനും വയ്യ. എന്താ ചെയ്യാ? ആ സമയത്ത് ഭയങ്കര ഒരു മഴ വന്നാ പോരെ. ചൂടും തീയും ഒക്കെ തകർക്കുമ്പോ എവിടെന്നാ മഴ വരിക? ചൂടും തീയും വന്ന പോലെ മഴയും വന്നാ പോരെ. ചിന്നു, നീ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കല്ലേ, ഞാൻ ബാക്കി കൂടി പറയട്ടെ. ഞാൻ പറയുന്നത് പോസിറ്റീവ് ആമേ. അമ്മ കഷ്ടപ്പാടിന്റെ കഥയാ പറയുന്നേ, അതൊക്കെ എന്തിനാ? ആ പക്ഷി കുടുംബത്തിന് സുഖമായി ജീവിച്ചാ പോരെ. അതിന് അതിന് ജീവിക്കാൻ സമ്മതിക്കണ്ടേ? എന്നാലേ ക്ലൈമാക്സ് വര. കുഞ്ഞുങ്ങളെ തന്റെ ചിറകുകൊണ്ട് മൂടി തള്ളപ്പക്ഷി തന്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ചു. അപ്പൊ തള്ളപ്പക്ഷിയോ? തള്ളപ്പക്ഷി മക്കളെ രക്ഷിക്കാൻ വേണ്ടി സ്വയം വെന്തുരുകി മരിച്ചു. അയ്യോ, ഇതുപോലൊരു കഥ ഞങ്ങൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കാണ്ടായിരുന്നു. അന്നത് കേട്ടപ്പോ ഭയങ്കര സങ്കടം വന്നു. ഇപ്പൊ കേട്ടപ്പോ ഒന്നും തോന്നിയില്ല. അതെന്താമേ? മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാ ഇപ്പോഴുള്ളവർക്ക് തമാശ മോളെ. അവർക്ക് തിന്നണം, കുടിക്കണം, യാത്ര ചെയ്യണം എന്നല്ലാതെ മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്നൊന്നും അന്വേഷിക്കാറില്ല. സ്വന്തം ജീവിതം നോക്കി മാത്രം എല്ലാവരും ജീവിക്കുന്നത്. സ്നേഹം കാണിക്കാൻ മാത്രമായി ചിരിച്ചുകൊണ്ട് കൊല്ലാൻ പഠിച്ചു. എൻ്റെ മക്കളെങ്കിലും മനുഷ്യൻ്റെ വേദന തിരിച്ചറിയുന്നവരായിട്ട് വളരണം. ചെറിയ ചെറിയ സമ്മാനങ്ങൾക്കും സന്തോഷങ്ങൾക്കൊക്കെ പുറമേ പോയി ജീവിതം നശിപ്പിക്കരുത്. ഞാൻ പോയി കഥ ശരിമോട് പറയട്ടെ? വേണ്ട, തീകോളത്തോട് ഇയ്യാൻ പറ്റ കൂട്ടുകൂടാൻ പോയാ എങ്ങനെയിരിക്കും? ഈ കഥ ശാരിയമ്മയ്ക്ക് ഇഷ്ടപ്പെടും. ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ചിന്നു, അവിടെ നിൽക്ക്. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിൽ നിന്നും ഒരകലം പാലിച്ച് ജീവിക്കാവുന്ന? നോക്ക്, ആകാശത്തെ നക്ഷത്രങ്ങളെ കാണാൻ നല്ല ഭംഗിയാ. അതിനെ അകന്നു നിന്ന് കാണാനേ പറ്റൂ. അടുത്തേക്ക് ചെന്നാൽ പൊള്ളി കരിഞ്ഞു പോവും. കുട്ടികൾക്ക് പരമാവധി സാരോപദേശം കൊടുത്തു, പക്ഷെ എത്ര കെട്ടിപ്പൂട്ടി വെച്ചാലും അവരെന്റെ കസ്റ്റഡിയിൽ എത്തും. രാഖി, അമ്മയുടെ രാഖിയുടെ വീട്ടിൽ നടന്ന സംഭവത്തെ പറ്റി വല്ലതും പറഞ്ഞോ? ഇനിയിപ്പോ അതോർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് കരുതി മിണ്ടിയില്ല. നന്നായി. ജേട്ടൻ വരുമ്പോ പറയണമെങ്കിൽ അമ്മയോട് വെറുതെ ഒന്ന് സൂചിപ്പിച്ചേക്കാം. പുറമേ കാട്ടുന്നില്ലെങ്കിലും രാഖി വല്ലാതെ പേടിച്ചിട്ടുണ്ട്. എന്നാലും അതേപോലൊരു സംഭവം ഉണ്ടായിട്ട് രാഖിക്ക് ഇങ്ങോട്ടൊന്ന് വിളിച്ച് പറയാൻ തോന്നിയില്ലല്ലോ. എന്തായാലും ഒരു ആങ്ങളെയല്ലേ. പറയാതെ പിന്നെ വല്യേട്ടൻ അറിഞ്ഞ്? ജേട്ടനോട് അത് വേറെ ആരോ പറഞ്ഞറിഞ്ഞതാ. രാജീവനോ രാഖിയോ വേറെ ആരോടും പറഞ്ഞിട്ടില്ലെന്നാ ഞാൻ അറിഞ്ഞേ. അല്ലാതെ തന്നെ വല്യേട്ടൻ അന്വേഷിച്ചു ചെല്ലിയായിരുന്നു. ആരും പറയാതെ ഇക്കാര്യങ്ങൾ അറിയാൻ ജേട്ടൻ ജ്ഞാനദൃഷ്ടിയൊന്നും ഇല്ലല്ലോ. അതൊരു കൊലപാതക ശ്രമമാണെന്ന് അറിഞ്ഞപ്പോഴേ പോലീസിൽ കേസ് കൊടുക്കാൻ പറഞ്ഞതാ ഞാൻ. ഒരാളെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത് നിസ്സാര സംഭവ. ആ സമയത്ത് ടെറസില് രാജീവന് ശാരി രാഖി ഉണ്ടായിരുന്നു. ആരെ ലക്ഷ്യമിട്ട വെടിവെച്ചതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയനെ. ഞാൻ കേസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ അതൊക്കെ രാജീവനോ രാഖിയോ അല്ലേ കൊടുക്കേണ്ടത് എന്ന സ്റ്റാൻഡിലായിരുന്നു ജേട്ടൻ. ചാരി അവിടെ ചെന്ന് കേറുന്നത് വരെ കൊച്ച സൗന്ദര്യ പിണക്കങ്ങളല്ലാതെ വേറെ ഒരു പ്രശ്നവും അവിടെ ഇല്ലായിരുന്നു. അവൾ വലതുകാല് വെച്ച് കേറി എല്ലാം മുടിഞ്ഞു. അങ്ങനെ തീർത്തു പറയാറായിട്ടില്ല ചേച്ചി. ഇനിയും തിരിച്ചു പിടിക്കാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെല്ലാരും കൂടെ അവിടെ ചെന്ന് ചാരിയെ പുറത്താക്കാൻ ഗോബാക്ക് വിളിക്കണോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. രാഖിയുടെ കൂടെ നമ്മളുണ്ടെന്ന് അവൾക്കൊരു തോന്നല് ആത്മവിശ്വാസം കൊടുക്കും. അവളെ വിശ്വസിച്ച് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലായിരുന്നേ. ഒരു ദേഷ്യം വരുമ്പോഴേ നമ്മളെ എല്ലാം അവൾ ആട്ടി പുറത്താക്കും. അത് രാജീവിനെ പറ്റി മോശം പറയുമ്പോഴല്ലേ. ഇപ്പൊ അതൊന്നും അല്ലല്ലോ അവസ്ഥ. ഞാനൊരു കാര്യം പറയാലോ, കഴിഞ്ഞ ദിവസം അവിടെ നടന്നത് ശാരിയെ കൊല്ലാൻ ആരോ ശ്രമിച്ചതാ. പോലീസ് അന്വേഷിച്ചാൽ എല്ലാം തെളിയും. പക്ഷേ രാജീവൻ ഇതിനെതിരെ പരാതിക്ക് പോകാത്തതിന് എന്തെങ്കിലും കാരണം കാണും.
നീ പോവാണോ? വന്നിട്ട് കുറച്ചേരായി. ഞാൻ കൊണ്ടു വിടാം. വേണ്ട, എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. ആരതി പറഞ്ഞ സംശയം വച്ച ശാരിയാണ് രാജേന്ദ്രന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് എനിക്ക് മനസ്സിലായത്. അത് വെച്ച് നീ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ. ഞാന് രാജേന്ദ്രനും തമ്മില് എന്നും അകൽച്ചയിലായിരുന്നു. പക്ഷേ മരിച്ചു എന്നറിഞ്ഞപ്പോ ചില ദിവസങ്ങളിൽ കാരണമറിയാത്തൊരു സങ്കടം. അത് താലി കെട്ടിയവന്റെ ജീവൻ പോയതിന്റെ സങ്കടമായിരുന്നു എന്ന് എപ്പോഴും അറിഞ്ഞു. അവനെ കൊന്നവനോട് പ്രതികാരം ചെയ്യാൻ നിനക്ക് തോന്നുന്നില്ലേ? അത് ഭർത്താവ് തന്നിട്ട് പോയ സ്നേഹം പോലെ ഇരിക്കും. പിന്നെ പ്രതികാരം, എന്നെ ദ്രോഹിച്ച ആ മനുഷ്യനോടല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം പ്രതികാരം തീർക്കേണ്ടത്. ചോരയ്ക്ക് ചോരയോണ്ട് തന്നെ പ്രതികാരം തീർക്കാനാണ് വലിയേട്ടൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, പണ്ട് കോൺവെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ കന്യാസ്ത്രീയമ്മ പഠിപ്പിച്ച ഒരു ബൈബിൾ ഭാഗം ഞാൻ പറയാം. നീ നിന്റെ പ്രതികാരത്തിന്റെ വാൾ ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ നശിക്കും. പ്രതികാരം അത് നമുക്കുള്ളതല്ല വലിയേട്ടാ, അത് ദൈവത്തിൻ്റെയാ. ആ പണി ദൈവം ചെയ്തോളൂ, നമ്മളായിട്ടെന്തിന്? അവൾ പറഞ്ഞിട്ട് പോയത് എന്നെ കുറിച്ച് തന്നെയാ. വാളിന് പകരം തോക്കാണെന്ന് മാത്രം. ശാരിയെ കൊല്ലാൻ ശ്രമിച്ചതിന് പിന്നിൽ ഞാനാണെന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടുത്തെ അവസ്ഥ കണ്ട് നീ ഇപ്പൊ ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ചിരിക്കാൻ വകയുണ്ടാക്കിയത് നീ തന്നെയാണ്. നമ്മുടെ സ്നേഹബന്ധത്തിൽ എപ്പോഴാ ശരി പകയും വാശിയൊക്കെ ഉണ്ടായത്? എനിക്കങ്ങനെ ഒരു സംഗതിയുമില്ല, എല്ലാം നീ സങ്കല്പിച്ചുണ്ടാക്കുന്നത് അല്ലെന്ന് എനിക്കറിയാം. നീ ബോധപൂർവം എന്നെ വേദനിപ്പിക്കാനുള്ള ശ്രമത്തില. ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്നേക്കാൾ നന്നായി നിനക്കറിയാം. നീ നിർബന്ധിച്ച് എന്നെ ഏൽപ്പിച്ചത്, ഞാൻ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ തിരികെ ആഗ്രഹിക്കുന്നത് ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവമാണ്. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ചോദിക്കാതെ തന്നെ തിരികെ കൊടുക്കേണ്ടത് നിന്റെ മര്യാദയായിരുന്നില്ലേ? അങ്ങനൊരു മര്യാദ കാട്ടാൻ ഈ താലി ഒരു തടസ്സമാണ് രാഖി. ഇതുപോലും എന്റേതാണെന്ന് നീ മറക്കരുത്. ഒന്നും മറക്കാത്തത് കൊണ്ടാണല്ലോ തിരികെ ഞാൻ ഇവിടെ വന്നത്. ശരി, പോയ നീ അല്ല തിരികെ വന്നെന്നറിയാൻ ഞാൻ ഒരുപാട് വൈകി. എന്താ അത്രയ്ക്ക് മാറിപ്പോയോ? മാറിപ്പോയി രൂപം കൊണ്ടല്ല, പണം കൊണ്ട്. ശരി, നിനക്കിപ്പോ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, ആഗ്രഹിക്കുന്നതൊക്കെ വിലക്കെടുക്കാനുള്ള പണമുണ്ട്. അതെല്ലാം ഞാൻ അനുഭവിച്ച കൊടിയ ദുരിതങ്ങൾക്ക് ആശ്വാസം തരുന്നതല്ല. അതിന് എന്റെ ഹൃദയത്തിൽ നീറിക്കൊണ്ടിരിക്കുന്ന ഓരോ മുറിവുകൾക്കും മരുന്ന് പുരട്ടണം. നിനക്കിപ്പോ കിട്ടിയ വലിയ ജീവിതത്തിനിടയിൽ ഞങ്ങൾ വെറും നിസ്സാരരാണ്. ശരി, ഞങ്ങൾക്ക് വേണ്ടി നീ എന്തിനാ വെറുതെ സമയം കളയുന്നത്? നിങ്ങൾ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ട്. ശരി, നീ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ രണ്ട് രണ്ടാണ്. ഇനി ഇല്ലീഗലായി ഇടപാടുകൾ നടത്തുമ്പോ അതിനിടയിൽ പകയും പ്രതികാരം ഒക്കെ ഉണ്ടാവും. അത് നീ ഈ കുടുംബത്തിന്റെ നെഞ്ചിലേക്ക് ഇറക്കി വെക്കല്ലേ? രാഖി, ഞാനും നീയുമായോ, ഞാനും രാജീവേട്ടനുമായോ ഇല്ലീഗലായി ഒന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് നിന്റെ ബിസിനസിന്റെ കാര്യം. അവിടെ കൊന്നും കൊലവിളിച്ചും വിജയങ്ങൾ നേടുന്നവരുണ്ടാവും. അത് കണ്ട് ശീലിച്ച നിനക്ക് മരണം ഒരു വികാരമേ ആയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് അപേക്ഷിക്കുക, എന്നോട് രാജീവ് എന്നോടോ പകയോ പ്രതികാരം ഉണ്ടെങ്കിൽ അത് നീ
ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് തീർക്കരുത്. നിനക്കൊരു മുറിവുണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് നിന്റെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ പോറല് വീഴുമ്പോഴല്ല. ശരി, നീ എന്തിനാ ഇതിനിടയിലേക്ക് കുട്ടികളെ വലിച്ചിടുന്നത്? ശരി, നിന്നോട് ഞാൻ യാചിക്കുന്നത് അവരുടെ ജീവൻ മാത്രമാണ്. ഞാൻ തീരുമാനമെടുത്ത ഒരു കാര്യത്തിന് മുൻപിൽ കൈ കൂപ്പിട്ട് കാര്യമില്ല രാഖി. നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടുന്നതിന് മുമ്പേ നിന്നെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഞാൻ തന്നെ നിന്റെ ജീവൻ എടുക്കും. അല്ലെങ്കിൽ ആദ്യം നീ എന്നെ കൊല്ലണം. ഈ മനുഷ്യന്റെ ഒരു കാര്യം ഇതെടുത്തോണ്ട് പോകാൻ എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കണോ? ഈ തള്ളയും കൂടെ ചേർത്തങ്ങ് തീർത്താലോ? അവർക്ക് മാറി നിന്നാലെന്താ? അമ്മയെ ചെക്കപ്പിനുണ്ടോ എന്ന കാര്യം മറക്കണ്ട. പിന്നെ പാളി പാളി വേഗം വിട്ടോടാ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. ചേച്ചി, വല്യണ്ണ നേർക്ക് ആരോ വെടിവെച്ചു. എവിടെ വെച്ച്? വീടിന്റെ മുറ്റത്ത് വെച്ചാന്നാ പറഞ്ഞ്. കാറിൽ കയറാൻ തുടങ്ങിയപ്പോഴാ വെടിയേറ്റത്. ഇപ്പോ വല്യട്ട് ഹോസ്പിറ്റലില്ല, രാജീവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. രാഖി ശാരിയോട് ഉണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. നീ വേഗം നോക്ക്, കോൾ കെട്ടിയണ്ട. ഹലോ ചേച്ചി, ഇവിടൊന്നും ഇല്ല. അവളിവിടൊന്നും കാണുന്നില്ല. പിന്നെ അവളുടെ കാറും ഇവിടെ കാണുന്നില്ല. ഇനി പുറത്തു പോയതായിരിക്കോ? രാജീവൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നിന്നെ വിളിച്ചായിരുന്നോ? ഇല്ല ചേച്ചി. ഏത് ഹോസ്പിറ്റലാ? സിറ്റി ഹോസ്പിറ്റല്. ഞാൻ പോയി അന്വേഷിക്കാം. ആ, എന്നാ ഞാനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാം. നീ ഒന്ന് മര്യാദക്കിരിക്ക, ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാം. നല്ല വേദനയാണെന്നാ പറഞ്ഞത്. ഒരാഴ്ചത്തേക്ക് നല്ല പെയിൻ കാണും. ഷോൾഡർ മസിലിന്റെ ബുള്ളറ്റ് തറച്ചത്. എന്നാലും ജയചന്ദ്രൻ നല്ല ഭാഗ്യമുണ്ട്. എന്നാലും ചേട്ടന് വിഷമിക്കാതെ സന്തോഷിക്കും. ഹസ്ബൻഡിന്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. ഡോക്ടർ, മറ്റു പരിക്കുകൾ എന്തെങ്കിലും? അസ്ഥികൾക്ക് പരിക്കൊന്നുമില്ല.
മുറിവ് ഇൻഫെക്ഷൻ ആകാതിരിക്കാനുള്ള ഒരു ആന്റിബയോട്ടിക് ഇഞ്ചെക്ഷനാ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഇഞ്ചെക്ഷൻ മാറ്റി ക്യാപ്സ്യൂളാക്കാം. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ, പിന്നെ എന്തിനാ ഞാനിവിടെ കിടക്കുന്നേ? വില്ലേട്ട, നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ട് മുറിവൊക്കെ ഉണങ്ങിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. അത് പറ്റില്ല രാജീവാ, ഞാൻ മാറി നിന്നാ നമ്മുടെ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. താൻ ചത്ത് മീൻ പിടിക്കേണ്ട കാര്യമില്ല, എല്ലാം സുഖമായിട്ട് പോയാൽ മതി. ജയേട്ടൻ ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്ക്. വീട്ടിൽ പോയാലും റെസ്റ്റ് എടുക്കാലോ. ജയേട്ട പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. ജയചന്ദ്രൻ പറഞ്ഞതുപോലെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ മുറിവ് കരിയുന്നതുവരെ റെസ്റ്റ് എടുക്കണം. അതിവിടെയാണെങ്കിൽ ഇവിടെ, വീട്ടിലാണെങ്കിൽ അവിടെ. ഇഞ്ചക്ഷൻ മാറ്റി ക്യാപ്സ്യൂൾ ആക്കിയിട്ടുണ്ട്. ഡോക്ടർ, വീട്ടിൽ പോയാൽ ഇവിടെ കിടക്കുന്ന പോലെ ശ്രദ്ധയുണ്ടാവില്ല. ശരിയാണ്, എന്നാലും വേണമെങ്കിൽ ഇദ്ദേഹത്തെ ഇന്ന് ഡിസ്ചാർജ് ആവുന്നതേ ഉള്ളൂ. എങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് എഴുതിക്കോ ഡോക്ടർ. അയ്യോ, അത് പറ്റില്ല. കൊലപാതക ശ്രമമായതുകൊണ്ട് ഫോർമാലിറ്റീസ് വെച്ച് ഞങ്ങൾക്ക് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടി വന്നു.